ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ മോഡ്. അടുത്തിടെ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ എത്തിയേക്കുന്നത് തമിഴിനുള്ള ടീസറായിട്ടാണ്, ക്യാപ്റ്റൻ മില്ലർ. എല്ലാവർക്കും അറിയാം ധനുഷിന്റെ സിനിമയാണ്. കുറെ നാളുകളായിട്ട് നമ്മൾ കേൾക്കുവാണ് ഇതിന്റെ കുറച്ച് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ. പോസ്റ്ററൊക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹൈപ്പായിരുന്നു ആ ഒരു ലുക്കും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴേ ഇന്ന് ധനുഷിന്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഇപ്പം ഈ ടീസർ ഇറക്കിയേക്കുന്നത്. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കുറച്ച് മുൻപ് കണ്ടിട്ടുള്ളതെല്ലാം വെച്ചിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയായിട്ടാണ് വരുന്നത്. കുറച്ച് പഴയ കാലഘട്ടത്തിലെ കഥയാണ് പറയുന്നത്. ഇപ്പോൾ സ്പെഷ്യലായിട്ട് വന്നിട്ടില്ല, ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് വന്നിട്ടില്ല ടീസർ നമുക്ക് ചൂടോടെ കാണാം. ഏത് ലെവലിലേക്കാ തമിഴ് ഇൻഡസ്ട്രി പോകുന്നേ നോക്കി അല്ലേ. ഓരോന്ന് വന്ന് പുതിയ പുതിയ ഓരോ സിനിമകൾ ഇടലും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുക. ധനുഷിന്റെ ആക്ടിങ് സ്കില്ലില്ലേ, കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റിയ ഒരു സിനിമയാണിത്. കാരണം ഇപ്പം നമ്മൾ കണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ഫിലിമാണ്, ഒരു ബ്രിട്ടീഷുകാർ ആ ഒരു ഇറ ആ ഒരു ടൈം പീരീഡ് ആണ് പറയുന്നത്. 1990s 1930s ആ കഥയാണ് ഇപ്പം നടക്കുന്ന ഇത്. 1930s കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ വെച്ചാൽ ഫുൾ ഷൂട്ട് ഔട്ടാണ്. അതെന്ന് വെച്ചാൽ ആ ഒരു കാല നമുക്ക് ഊഹിക്കാൻ പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്ന തരത്തിലല്ല അന്നത്തെ കാലത്ത് നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും. അപ്പൊ ഈ നമ്മുടെ നാട് കീഴ്പ്പെടുത്താനും നമ്മുടെ ഓരോ നാട്ടിനെ അവര് ചൂഷണം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ അതിനെ എതിർത്ത് നിൽക്കുന്ന ഒരാളാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ മില്ലർ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ചെയ്യുന്ന ധനുഷിന്റെ. അപ്പൊ അങ്ങനെ അവര് അതിൽ അവരൊരു ടെററിസ്റ്റ് ആയിട്ടോ അല്ല അങ്ങനെ ആക്കിയിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുക്കുന്നതാണ്. അപ്പൊ ആ ലുക്ക് ഔട്ട് നോട്ടീസ് കയ്യിൽ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അത്രയും ഒരു പവർഫുൾ ഒരു എന്താ പറയാ, അത്രയും ഒരു ഗംഭീര അഭിനയം കാഴ്ചവെക്കാൻ പറ്റിയ ഒരു ഗംഭീര സിനിമയാണ് ഈ സിനിമയിലെ. ആർട്ട് വർക്കിന് പ്രത്യേകിച്ച് അപ്രീസിയേഷൻ കൊടുത്തേ പറ്റുള്ളൂ. കാരണം 1930s എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു സംഗതികളും അല്ല അവരെ ഉപയോഗിച്ച. ഷൂട്ട് ഔട്ടിന് ഉപയോഗിച്ച ഗണ്ണുകളാണെങ്കിലും വണ്ടികളാണെങ്കിലും ഓരോ സംഗതികളും ഭയങ്കര വ്യത്യസ്തമാണ്. വണ്ടികൾ പിന്നെ അതുപോലെ ലേഡീസൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്. നായിക പ്രിയങ്ക മോഹനാണ്, അവരൊക്കെ വണ്ടി ഓടിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ തികച്ചും നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഓരോ എക്യുപ്മെൻ്റ് ആണെങ്കിലും ഒക്കെ. അപ്പൊ അത് നന്നായിട്ട് ആർട്ട് വർക്ക് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അവര്. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് പവർഫുള്ളായിട്ട് ആ ഒരു കാലഘട്ടം തന്നെ നമുക്ക് ഫീൽ ചെയ്യാണ്. അത് നമുക്കൊരു വേറൊരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാത്തത് അതുകൊണ്ടാണ്. VFX വർക്ക് ഉണ്ട്, ആ ബോം ബ്ലാസ്റ്റ് ഒക്കെ കണ്ടു നമ്മൾ. അതുപോലെ ആ ഒരു വണ്ടികളുടെ ഇത് വലിയ രീതിയിൽ കണ്ടില്ല, പക്ഷെ എന്നാലും അത്യാവശ്യമുണ്ട്. മികച്ച കൈകാര്യം ചെയ്തേക്കുന്ന ആർട്ട് വർക്ക് തന്നെയാണ്, സമ്മതിച്ചു കൊടുത്തു തന്നെ വേണം. ലേഡീസിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സിനിമയാണ്. കാരണം നമ്മൾ കാണേണ്ട ബൈക്ക് റൈഡ് ചെയ്തിട്ടൊക്കെ പോകുന്ന ഷൂട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് അവര്, ഒക്കെ മികച്ച രീതിയിൽ നമുക്ക് എന്താ ഒരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു
സിനിമ തന്നെ ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ധനുഷ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ അത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ്. കാരണം നമ്മൾ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് അതിൽ, പിന്നെ അസുരൻ, ഇപ്പൊ ലേറ്റസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അസുരൻ, അതുപോലത്തെ കുറേ ഗംഭീര കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു നടൻ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ പോയി ഹോളിവുഡിൽ പോയി ഗ്രേമാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ട് തകർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിന് അങ്ങനെ മികച്ച ഒരു കൈകാര്യം, ആക്ടിങ് സ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു നടന് പറ്റിയ ഒരു സിനിമ തന്നെയാണ് ആ ഒരു വരവ്. ആദ്യം ആ ഒരു ഗണ്ണ് പിടിച്ചിട്ടുള്ള വരവ്, പിന്നെ ആ ഷൂട്ടൌട്ട്, പിന്നെ ഒരു മറ്റേ കോടാലി പോലത്തെ സാധനം എടുത്ത് ഇങ്ങനെ വെട്ടുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഇങ്ങനെ ആ ഒരു ലുക്കൗട്ട് നോട്ടീസ് ഇങ്ങനെ മടക്കി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പിറകോട്ട് ഇന്ന് ഒരു ഷോട്ട് കാണിക്കുന്നത് ഒക്കെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണിത്. ജി വി പ്രകാശാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഇതിൻ്റെ ഡയറക്ടർ അരുൺ മന്ദേശ്വരൻ ആണ് ഡയറക്ടർ. ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ. ഗംഭീര സിനിമയാണ് ഹാപ്പി ബർത്ത്ഡേ ധനുഷ്. അദ്ദേഹത്തിൻ്റെ ധനുഷിൻ്റെ ഒരു ബർത്ത്ഡേ ട്രിബ്യൂട്ടായിട്ട്, എന്തായാലും ഒരു ട്രീറ്റ് ആയിട്ട് തന്നെ നമുക്കിത് കണക്കാക്കാം. അത്രയും നല്ല ഒരു ടീസർ തന്നെയാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തമിഴ് ഇൻഡസ്ട്രി, അതുപോലെ ഇന്ത്യൻ ഇൻഡസ്ട്രി ഒക്കെ വലിയ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഭയങ്കര സന്തോഷം. അപ്പം ഇത്രയൊക്കെയാണുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്താണ് അഭിപ്രായം ടീസറിനെ കുറിച്ചിട്ട് ഒക്കെ അറിയിക്കണം. എന്തൊക്കെയാണ് ധനുഷിൻ്റെ കട്ട ഫാൻസ് ആരൊക്കെയാണ് ഒക്കെ അറിയിക്കണം. അപ്പം പിന്നെ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.